நல்லதனுட மரபில் இருக்கும் நாதா கிருபையின் சிறகின் கீழில் சேர்த்தேளமே காருண்யம் மூலம் கிருபையாலெல்லாம் கேட்கும்னோரே நின்னடியா தன் யாஜனையை கேட்டீடேளமே மகிமேடும் ராஜாவாம் ரட்சகமசிகா சமனமிடும் ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, നമ്മുടെ ജീവിതം ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തോട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഒരിക്കൽ കൂടി നമുക്ക് ചിന്തിക്കാം. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതുന്ന ഒന്നാം ലേഖനം 6:14 എന്നാൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മെയും തൻ്റെ ശക്തിയാൽ ഉയർപ്പിക്കും. ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മെയും തൻ്റെ ശക്തിയാൽ ഉയർപ്പിക്കും. ദൈവത്തിൻ്റെ ശക്തിയാൽ നമ്മെ ഉയർപ്പിക്കും എന്ന ആശയത്തിൽ നമുക്ക് ഇന്ന് പ്രത്യേകമായി ശ്രദ്ധ തിരിക്കാം. കർത്താവിനെ ദൈവം ഉയർപ്പിച്ചു. ദൈവം തന്നെ ദൈവത്തിൻ്റെ ശക്തി മൂലം നമ്മെയും ഉയർപ്പിക്കും. ക്രിസ്തുവിനെ ദൈവം ഉയർപ്പിച്ചു. ചരിത്രത്തിൽ ഒരു പ്രാവശ്യം. അതുകൊണ്ട് അതൊരിക്കലായി സംഭവിച്ച ഒരു യാഥാർത്ഥ്യമാണെന്ന് കാണിക്കുവാൻ ഗ്രീക്ക് ഭാഷയിലെ ഏറിസ്റ്റ് ടെൻസാണ് ഉപയോഗിക്കുന്നത്. ഒരു ഹിസ്റ്റോറിക്കൽ പാസ്റ്റാണ്. ദൈവം നമ്മെ ഉയർപ്പിക്കും. അത് ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കർമ്മമാണ്. ദൈവം നമ്മെ ഉയർപ്പിക്കുന്നത് ദൈവ ശക്തി മൂലമാണ്. ദൈവത്തിൻ്റെ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന മീൻസാണ് ദൈവത്തിൻ്റെ ശക്തി. പുതിയ നിയമത്തിൽ പൊതുവെ ദൈവശക്തി അഥവാ ശക്തി എന്ന് ഉപയോഗിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ മറ്റൊരു പദമായിട്ടാണ്. പുതിയ നിയമം എഴുതിയ ഗ്രീക്ക് ഭാഷയിൽ ശക്തി എന്നതിന് ഡുനാമിസ് എന്ന നാമപദമാണ് ഉപയോഗിക്കുന്നത്. ഡുനാമായി എന്ന് അതിൻ്റെ ക്രിയാപദവും ഇവിടെ നാമമാണ് ഉപയോഗിക്കുന്നത്. പവർ, ശക്തി എന്നാണല്ലോ അതിനർത്ഥം. ആ പദത്തിൻ്റെ ആദ്യ ഭാഗമായ ഡുന എന്ന തന്തുവിൽ നിന്ന് ആവിർഭവിക്കുന്ന എല്ലാ പദങ്ങൾക്കും ബീയിങ് ഏബിൾ അഥവാ കപ്പാസിറ്റി അല്ലെങ്കിൽ എബിലിറ്റി എന്നൊരർത്ഥമുണ്ട്. സാധിക്കും, കഴിയും, സാധ്യതയുണ്ട് എന്നാണ് അതിനർത്ഥം. ഇംഗ്ലീഷ് ഭാഷയിൽ നാം ഉപയോഗിക്കുന്ന ഡൈനമൈറ്റ്, ഡൈനാമോ, ഡൈനമിക്സ് തുടങ്ങിയ പദങ്ങളെല്ലാം ശക്തിയുടെ അനന്ത സാധ്യതയും അതിൻ്റെ ഗാംഭീര്യവും വെളിപ്പെടുത്തുന്നതാണ്. ചുരുക്കത്തിൽ ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ പ്രവർത്തനം നിർവഹിക്കുന്നതിനുള്ള മുഖാന്തിരമാണ്. ദ മീൻസ് ഓഫ് ഗോഡ്. ആ
ഏജൻസി, ആ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചാണ് ദൈവം നമ്മെ ഭാവിയിൽ ഉയർപ്പിക്കുന്നത്. നമ്മുടെ ഉയർപ്പ് ക്രിസ്തുവിൻ്റേതുപോലെ മാതൃകയിൽ ആകുന്നുവെങ്കിലും അത് ഭാവിയിൽ സംഭവിക്കാൻ ഇരിക്കുന്ന ഒന്നാണ്. എങ്കിലും ആ ഉയർപ്പ് നമുക്കുണ്ടാകുമെന്നുള്ളത് നാം എപ്പോഴും തിരിച്ചറിയേണ്ടതും നമ്മുടെ ജീവിതത്തെ ആ ഉയർപ്പിൻ്റെ സാധ്യതയിലും പ്രത്യാശയിലും നയിക്കേണ്ടതുമാണ്. അതുകൊണ്ടാണ് അസാന്മാർഗികമായ പ്രവണതകൾ സഭയിൽ ഉടലെടുത്തപ്പോൾ പൗലോസ് ലേഖ കർത്താവിൻ്റെ പുനരുദ്ധാനത്തെ ആധാരമാക്കി സതുപദേശം നൽകുന്നത്. ആത്മാവ് ശക്തിയും ജീവനും നൽകുന്നതാണ്. ദൈവ ശക്തിയുടെ പ്രവർത്തനമാണ് ജീവൻ നൽകുക എന്നത്. ഉദ്ധിതനായ കർത്താവ് ശിഷ്യന്മാർക്ക് നൽകുന്ന നിർദ്ദേശങ്ങളിൽ ഒന്ന്, ഉയരത്തിൽ നിന്നുള്ള ശക്തി ലഭിക്കുവോളവും യെരുശലേമിൽ പാർക്കുക എന്നാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷ 24:49. ദൈവ ശക്തിയുടെ അനന്ത സാധ്യതയിൽ ഒന്ന്, പെന്തിക്കോസ് നാളിൽ സംഭവിച്ച അതുല്യവും ശ്രേഷ്ഠവും അനിർവചനീയവുമായ ദൈവീ വ്യാപാരത്തിൻ്റെ നിദർശനമാണ്. അതിനെ വിശദീകരിക്കുവാൻ പത്രോസ് ലേഖ തുനിയുമ്പോൾ ഇപ്രകാരം അപ്പോസ്തലൻ പറയുന്നു, അവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്തേക്ക് ആരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി, നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. കർത്താവിൻ്റെ പുനരുദ്ധാനം, പരിശുദ്ധാത്മാവെന്ന വാഗ്ദാനം നമുക്ക് ലഭിച്ച് മുമ്പില്ലാത്ത വിധമുള്ള പ്രവർത്തനം ചെയ്യുന്നു, അതിന് ഞങ്ങളെ സഹായിക്കുന്നു, അത് ഞങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്ന് വ്യക്തമാക്കുകയാണ്. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ തന്നെ കൊരിന്ത്യർക്ക് എഴുതുന്ന 2:13:4 നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇപ്രകാരമാണ്, ബലഹീനതയാൽ അവൻ ക്രൂശിക്കപ്പെട്ടിട്ടും ദൈവശക്തിയാൽ ജീവിക്കുന്നു. ഞങ്ങളും അവനിൽ ബലഹീനർ എങ്കിലും അവനോടുകൂടെ ദൈവശക്തിയാൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. അപ്പോസ്തോലൻ്റെ ഈ വിശ്വാസ സ്ഥിരത, ക്രൂശിക്കപ്പെട്ട കർത്താവ് ദൈവശക്തിയാൽ ജീവിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ബലഹീനരാകുന്നുവെങ്കിലും അവനോട് കൂടെ ദൈവശക്തിയാൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനോട് കൂടിയുള്ള ഒരു ജീവിതം, അത് ദൈവത്തിൻ്റെ ശക്തിയാൽ സാധ്യമാക്കി എന്നുള്ള വസ്തുത. ഞങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാകുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. ചുരുക്കത്തിൽ, കർത്താവിൻ്റെ പുനരുദ്ധാനം വിശ്വാസികളെ ക്രിസ്തുവും സഭയിലെ അംഗങ്ങളായ നമ്മയും തമ്മിൽ അഭേദ്യമായി ബന്ധിക്കുകയും നമ്മുടെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാകുന്ന നാം ഓരോരുത്തരും ക്രിസ്തു ദൈവത്തിൻ്റെ ജ്ഞാനവും ശക്തിയുമാകുന്നു എന്ന് തിരിച്ചറിയണം. കൊരിന്ത്യ ലേഖനം 1:24 ആദ്യ ലേഖനത്തിൽ പൗലോസ് ലീഹ ഉത്ബോധിപ്പിക്കുകയാണ്.
പരിശുദ്ധ മാമോദീസയിലൂടെ ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളായി ചേർക്കപ്പെട്ട നാം ഓരോരുത്തരും ആത്മാവിനെ സ്വീകരിച്ചവരാണ്. ആത്മാവിനെ സ്വീകരിക്കുക വഴി ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ കുടികൊള്ളുന്നു. ദൈവത്തിൻ്റെ ശക്തി നാം തിരിച്ചറിയുന്നു. ദൈവത്തിൻ്റെ ശക്തിയാണ് നമുക്ക് ജീവൻ നൽകുന്നത്. പൗലോസ് അപ്പോസ്തലൻ തന്നെ ഓർമ്മിപ്പിക്കുന്നുവല്ലോ, ആത്മാവ് ജീവൻ നൽകുന്നു, അക്ഷരം കൊല്ലുന്നു. പുനരുദ്ധാനത്തിലൂടെ യേശു തമ്പുരാൻ തന്നെ ജീവിപ്പിക്കുന്ന ആത്മാവായി മാറി. കൊരിന്ത്യർക്കെഴുതിയ 1 15 അധ്യായം 45 വാക്യമാണ്, മറ്റാരും പറയാത്ത ഒരു നവീനവും അതുല്യവുമായ വേദശാസ്ത്ര ശകലമാണ് അപ്പോസ്തോലൻ നമുക്ക് നൽകുന്നത്. പുനരുദ്ധാനത്തിലൂടെ യേശു തമ്പുരാൻ ജീവിപ്പിക്കുന്ന ആത്മാവായി തീർന്നു. ജീവിപ്പിക്കുന്ന ആത്മാവായ ക്രിസ്തു തന്നെയാണ് പരിശുദ്ധാത്മാവ് എന്നാണ് പൗലോസ് അപ്പോസ്തോലൻ്റെ ഒരു ഭാഷ്യം. പരിശുദ്ധാത്മാവും ക്രിസ്തുവിൻ്റെ ആത്മാവും പരസ്പര പൂരകങ്ങളായി അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. ഒരു തരത്തിൽ വിശ്വാസികളായ നമ്മുടെ ജീവിതം രണ്ട് കാലങ്ങളിൽ കാൽവെച്ചുള്ള ഒരു ജീവിതമാണ്. ഈ കാലത്തിലാണ് നാം ജീവിക്കുന്നതെങ്കിലും വരുവാനുള്ള കാലത്തിലേക്ക് നമ്മുടെ ജീവിതം കടന്നു കയറിയിരിക്കുക. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വരുവാനുള്ള കാലം ചരിത്രത്തിലേക്ക് കടന്നു കയറിയിരിക്കുക. ദ ഓൾറെഡി ആൻഡ് നോട്ട് എറ്റ് അനുഭവമാണ്. ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതമാണ് നമ്മുടേത്. ആത്മാവിനാൽ നയിക്കപ്പെടുന്ന പരിപൂർണതയിലെത്തിയ ഒരു ജീവിതമാണ് നമ്മുടെ ആത്യന്തിക ലക്ഷ്യം. എന്നാൽ ആ ആത്യന്തിക ലക്ഷ്യത്തിൻ്റെ ആദ്യ ചുവട്ടുപടി നമ്മുടെ ഈ ജീവിതത്തിൽ തന്നെ തുടങ്ങി. അതിൻ്റെ സമ്പൂർണതയാണ് ഇനിയും അവശേഷിക്കുന്നത്. വിശ്വാസികൾ ഉയർക്കുന്നത് യുഗാന്ത്യത്തിലാണ്, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിലാണ്. ദൈവം കർത്താവിനെ മാത്രമേ ഉയർപ്പിച്ചുള്ളൂ. നമ്മുടെ ഉയർപ്പ് ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഉയർപ്പിൻ്റെ പ്രത്യാശയും ഉയർപ്പിൻ്റെ മാർഗരേഖയും നമ്മുടെ ജീവിതത്തിന് വെളിച്ചം പകരണം എന്നാണ് കൊരിന്ത്യ സഭയുടെ സ്ഥാപകനായ പരിശുദ്ധനായ അപ്പോസ്തോലൻ പൗലോസ്ലീഹ അവരെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മയും ആത്മാവിൻ്റെ ഉയർപ്പിലുള്ള പങ്കാളിത്തം വളരെ വ്യക്തമായി അപ്പോസ്തോലൻ പറയുന്നത് റോമാലേഖനം 8:11 വാക്യമാണ്. അതിപ്രകാരമാണ്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ദൈവം നമ്മെ ഉയർപ്പിക്കുന്നത് നമ്മളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ കൊണ്ടാകുന്നുവെന്ന് സ്പഷ്ടമായി അപ്പോസ്തോലൻ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളിൽ, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ അധിവസിക്കുന്നത് കൊണ്ട് നാം ദൈവത്തിൻ്റെ ആലയമാകുന്നു എന്ന് നമുക്ക് പറയാം. പുനരുദ്ധാനത്തിൽ മരണാനന്തരം നമുക്ക് പുതിയ ഒരു ശരീരം, ആത്മീയ ശരീരം, ആത്മാവ് കൂടികൊള്ളുന്ന ആത്മീയ ശരീരം നമുക്ക് ലഭിക്കും. ആ ആത്മാവ് ഇപ്പോൾ നമ്മളിൽ വസിക്കുന്നത് കൊണ്ട് ഇപ്പോഴും നമുക്ക് ആത്മീയ ശരീരമാണ് ഉള്ളത്. എന്നാൽ അതിൻ്റെ ഭൗമികമായ, ഭൗതികമായ തലം വരുവാനുള്ള ശരീരത്തേക്കാൾ കുറച്ചുകൂടെ വ്യക്തവും ശക്തവുമാണ്. ലോകത്തിൻ്റെ പ്രവണതകൾ,
ലോകത്തിൻ്റെ സ്വാധീനം ഐഹിക ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിൽ ശക്തമായി സ്വാധീനിക്കുന്നു. എന്നാൽ ആ സ്വാധീനത്തെ ആത്മ നിയന്ത്രണം മൂലം വിവേചിച്ചറിയുകയും തിന്മയിൽ നിന്ന് ഓടിയൊളിക്കുവാൻ അകന്നിരിക്കുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യണം. വരുവാനിരിക്കുന്ന ലോകത്തിലെ ശരീരം, ക്രിസ്തുവിന് ഉയർപ്പിലൂടെ ലഭിച്ച ശരീരം, അതുപോലെ നമ്മെ ഉയർപ്പിക്കുമ്പോൾ ആ ശരീരത്തോട് തുല്യമായ ശരീരം നമുക്ക് ലഭിക്കും എന്ന അടിസ്ഥാനമാണല്ലോ പൗലോസ് ലീഗ കൊരിന്തരെ ഓർമ്മിപ്പിക്കുന്നത്. ആ ശരീരത്തിൻ്റെ ഒരംശം ഇപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ട്. ആത്മാവിൻ്റെ അഭിഷേകം ലഭിച്ചവർ, ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ, കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി പരിശുദ്ധ മാമോദീസയിലൂടെ ചേർക്കപ്പെട്ടവർ എന്ന നിലയിൽ. അതുകൊണ്ട് പരിശുദ്ധനെ പൗലോസ് ലീഹ അവരെ ഓർമ്മിപ്പിക്കുന്നത്, നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്, വരുവാനിരിക്കുന്ന ലോകത്തിലെ ആത്മശരീരത്തെ പ്രാപിക്കുവാൻ തക്കവണ്ണം ആത്മാവിനെ കെടുത്തിക്കളയാതെ, ആത്മാവിനെ ദുഃഖിപ്പിക്കാതെ, ആത്മാവിനെ ദുഷിപ്പിക്കാതെ, ആത്മാവിൻ്റെ കുടികൊള്ളുന്ന ദേവാലയമാകുന്നു ശരീരം എന്ന് കരുതി പവിത്രമായ ഒരു ജീവിതം നയിക്കണമെന്ന. നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്കതിന് പ്രചോദനം നൽകട്ടെ, ഉൾവിളിച്ചു നൽകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ക്രിസ്തുവിൻ്റെ ശരീരത്തിന് അനുരൂപമായ ശരീരം സ്വീകരിക്കുവാനുള്ള ഉത്തമമായ ജീവിതത്തിന് ഉടമകളാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.